നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇസ്രായേൽ ഹമാസ് പോരാട്ടം, അതിനെ ചിലർ ഇസ്രായേൽ പലസ്തീൻ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹമാസിനെതിരെ, ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധമാണ് ഇത്. പക്ഷേ അത് ബാധിക്കുന്നത് ഫലസ്തീനിലെ സാധാരണ ജനങ്ങളെയാണ്, പാവപ്പെട്ടവരെയാണ്, കുട്ടികളെയാണ്, സ്ത്രീകളെയാണ്, ഗർഭിണികളെയാണ്. ശരിയാണ്, ഒരു തരത്തിലും യുദ്ധം നിർത്തില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ യുദ്ധത്തെ എതിർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വെടിനിർത്തൽ ഉടനടി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിരവധി രാജ്യങ്ങളുണ്ടാകാം, പക്ഷേ ഇസ്രായേൽ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് ശരിയല്ല. സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുന്നു, ബോംബാക്രമണങ്ങൾ എന്നും നടത്തുന്നു, റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഇതൊന്നും ശരിയായ രീതിയല്ല എന്നുള്ള കാര്യം അത് എല്ലാവർക്കും അറിയാം. എല്ലാവരും യുദ്ധത്തിന് എതിരാണ്. തീർച്ചയായിട്ടും യുദ്ധം ഒഴിവാക്കേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഇല്ലാതാക്കേണ്ടത് തന്നെയാണ്. കണ്ണീരും ചോരയും ഹൃദയഭേദകമായ വേദനകളും മാത്രമേ യുദ്ധം സമ്മാനിക്കൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ഇതിൻ്റെ മറ്റൊരു വശം, ഈ ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പ്, ഇവർക്ക് ഹൂത്തികളുടെയും ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഒക്കെ പിന്തുണയുണ്ട്. ഹമാസ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇനിയും ശ്രമിക്കാൻ പോകുന്നത്. കാരണമുണ്ട്, ഹമാസിന് ഇരവാദം ഉന്നയിക്കണം. അയ്യോ, ഫലസ്തീൻകാരെ കൊല്ലുന്നേ, അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങൾക്കൊന്നുമില്ലേ, എന്താണ് ഈ ആക്രമണത്തിൻ്റെ മൂലകാരണം എന്ന് ഇസ്രായേൽ പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം ബന്ദികളെ, സാധാരണക്കാരായ ജനങ്ങളെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം. അതിൽ പലരെയും ഹമാസ് കൊന്നൊടുക്കി, പലരെയും അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് 130-ലധികം ബന്ദികൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ആഗോളതലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബന്ദികളെ വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ആക്രമണം നിർത്തും എന്ന് ഇസ്രായേൽ പ്രതിരോധ വക്താവും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സേനാവിന്യാസങ്ങളും ഒക്കെ പറയുമ്പോൾ, ഈ 130-ലധികം സാധാരണക്കാരായ ബന്ദികളെ ഹമാസ് എന്തുകൊണ്ട് വിട്ടയക്കുന്നില്ല, എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വേള യുദ്ധത്തിനെതിരായിട്ടും ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങൾക്കെതിരായിട്ടും ഒക്കെ തന്നെ നമ്മൾ മറുനാടൻ്റെ പല പ്ലാറ്റ്ഫോമുകളിൽ വാർത്തകൾ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കൃത്യമായി, ഈ 130 പാവപ്പെട്ട ബന്ദികളെ, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ബന്ദികളെ വിട്ടുകൊടുത്താൽ വെടിനിർത്തൽ നടത്താം, യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇസ്രായേൽ പലകുറി പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ വിട്ടുകൊടുക്കുന്നില്ല? കാരണമുണ്ട്, ഹമാസിന് ഈ യുദ്ധം തുടരണം, ഇസ്രായേലിനെ തകർക്കണം, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഇരവാദം ഉന്നയിച്ച് ലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോക ജനതയുടെ ആ ഒരു പരിതാപകരമായ ആ ഒരു അവസ്ഥ പിടിച്ചുപറ്റി, ദയ പിടിച്ചുപറ്റി ഇരവാദം ഉന്നയിച്ചുകൊണ്ട്, അവരുദ്ദേശിക്കുന്നത് അതാണ്. പല ഈ തീവ്രവാദത്തിൻ്റെ പലതരത്തിലുള്ള ആശയ സംഹിതകളുണ്ട്, അതിലൊന്നാണ് ഇരവാദം. അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലഹീനതയുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഹമാസ് ആദ്യം മുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഹമാസിൻ്റെ വാദം ഇരവാദമാണ്. കാരണം ഹമാസിനൊരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് എതിരെയോ അല്ലെങ്കിൽ മറ്റ് ലോക ശക്തികൾക്കെതിരെയോ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇരവാദമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ബന്ദികളെ വിട്ടുകൊടുക്കുന്നില്ല എന്ന ചോദ്യം പലയിടത്തായി ഉയരുന്നു. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാർ മരിച്ചു, നിരവധി ഫലസ്തീൻ ജനത, പാവപ്പെട്ട ഫലസ്തീൻ ജനതയാണ് ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. ഹമാസാണ് ഗസയടക്കം ഭരിക്കുന്നത്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ യുദ്ധമുഖത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് ഹമാസ് ഉറക്കെ ചിരിക്കുകയാണ്, ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ചിരിക്കുകയാണ്, പല്ലിളിച്ച് കളിയാക്കുകയാണ്, പല്ലിളിച്ച് കാട്ടി കളിയാക്കുകയാണ് ലോക ജനതയെ തന്നെ. ഇസ്രായേൽ ചെയ്യുന്നത് നല്ലതാണ് എന്നല്ല പറയുന്നത്, പക്ഷേ ഹമാസിൻ്റെ ഈ ഇരവാദമാണ് ഇവിടെ ചർച്ചയാകേണ്ടത്. കാരണം ബന്ദികളെ വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ, ഈ 130 പാവപ്പെട്ട, അവരാരും ഇസ്രായേലിൻ്റെ പോരാളികളൊന്നുമല്ല, അവർ സാധാരണ മനുഷ്യരാണ്, അവരെ വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഇത്രയധികം ബന്ദികളെ കൊന്നൊടുക്കി എന്തിനു ചെയ്തു, അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്ന് പറയുന്നു, എന്തിനു ചെയ്യുന്നു? അങ്ങനെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, ഇതിൽ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം നേട്ടമുണ്ടാക്കുക, അല്ലെങ്കിൽ സ്വയം നേട്ടമുണ്ടാക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ സഹതാപം പിടിച്ചുപറ്റി മുമ്പോട്ട് പോവുക, ഇത് പുതിയ ഒരു മതഭീകരതയുടെ മുഖമാണ് ഹമാസ് കാണിക്കുന്നത്. അതിനിയും തുടരും. കാരണം അവർക്ക് നിലനിൽപ്പ് അവരുടെ ഒരു വലിയ വിഷയമാണ്. അവരെ തകർത്തടങ്ങൂ എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഈ ആക്രമണമൊക്കെ നടത്തുന്നത്. അല്ലാതെ ഫലസ്തീൻ ജനതയെ ഉദ്ദേശിച്ചല്ല, ഹമാസിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. പക്ഷേ അതിൻ്റെ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നത് ഫലസ്തീൻ ജനതയാണ്. നമുക്കതിൽ വേദനയുണ്ട്, സങ്കടമാണ്, യുദ്ധം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാവർത്തിച്ച് പറയുന്നു. പക്ഷേ ഹമാസ് ഇവർ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അവർ ഉദ്ദേശിച്ച കാര്യമൊക്കെ നടക്കുന്നു. ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് എത്രയോ ഫലസ്തീൻ ജനത മരിച്ചു വീണാലും, കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചു വീണാലും, തങ്ങളുടെ മത തീവ്രവാദം എന്ന ആശയം
മുറുക്കപ്പിടിച്ചുകൊണ്ട് അത് ലോകത്തെ വ്യാപകമാക്കും, ലോകത്തെ നശിപ്പിക്കും എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഹമാസ് നിൽക്കുന്നത്. ഇത് പറയാതിരുന്നാൽ അത്യന്തം സങ്കടകരമാണ്. കാരണം ഒരു ജനതയെ, ഫലസ്തീൻ എന്ന് പറയുന്ന ജനതയെ, ഇന്ത്യ എപ്പോഴും ഫലസ്തീനൊക്കെ തന്നെ പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ്, ഫലസ്തീൻ എന്ന ജനതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹമാസ് ഈ തരികിടയാണ് കളിക്കുന്നത്, ഈ വൃത്തികെട്ട നാടകമാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം. ഇതിനി എന്ത് അന്ത്യമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. എന്തായാലും ഹമാസ് സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു, കാരണം അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു.